എല്ലാവർക്കും ആംബിക്കോണിന്റെ പോസിറ്റീവ് ലൈഫിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഒരു ടോപ്പിക്കൊന്നുമല്ല, എന്നാൽ നല്ലൊരു ടോപ്പിക്കുമാണ്, അതുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഞാൻ ഒരു ടിംപ്ലിംഗ് ജേർണിയിലാണോ എന്ന് പലർക്കും ഡൗട്ടുണ്ട്. യെസ്, ഓഫ് കോഴ്സ് ഞാൻ ടിംപ്ലിംഗ് ജേർണിയിലാണ്. പിന്നെ എല്ലാവർക്കും ഞാനും എൻ്റെ ട്വിൻഫ്ലെയിമും ആയിട്ടുള്ള സ്റ്റോറീസാണ് കേൾക്കേണ്ടത്. പക്ഷെ ഞാൻ ട്വിൻഫ്ലെയിം ജേർണിയിൽ ഞാൻ മനസ്സിലാക്കിയ കാര്യമാണ് അച്ചീവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഓരോരോ ഫേസിലാണ്. അപ്പം സെൽഫ് ലവിൻ്റെ പ്രാക്ടീസിൻ്റെ ഭാഗമായിട്ട് ഞാൻ എനിക്ക് ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുക്കാൻ തുടങ്ങിയപ്പോൾ എൻ്റെ ആഗ്രഹങ്ങളൊക്കെ എനിക്ക് സാധിച്ചു കൊടുക്കാൻ ഞാൻ തീരുമാനിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്നീ കാണുന്നത് ഞാൻ. അപ്പം ഈ ബർത്ത്ഡേക്ക് ഞാൻ എനിക്ക് ഗിഫ്റ്റ് കൊടുത്ത്, അതിന് മുന്നൊരു കാര്യം പറയട്ടെ, സെൽഫ് ഗിഫ്റ്റിങ് എപ്പോഴും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഭയങ്കര അമേസിങ് തിങ് ആണ്. ഏറ്റവും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു സാധനം നിങ്ങൾക്ക് ഗിഫ്റ്റ് കിട്ടുക, അത് നിങ്ങൾക്ക് നിങ്ങളിലൂടെ തന്നെ, അതൊരു അമേസിങ് ആയിട്ടുള്ള കാര്യമാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഞാനിപ്പോൾ എനിക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ്, അതിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് അതിൽ. അങ്ങനെ ഞാൻ എൻ്റെ ഈ ബർത്ത്ഡേക്ക് എനിക്ക് കൊടുത്ത ഗിഫ്റ്റാണ് ഞാൻ ഒരുപാട് കാലമായിട്ട് ആഗ്രഹിക്കുന്ന ഒരു ലക്ഷറി കാർ സ്വന്തമാക്കണം എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. അത് എൻ്റെ മാനിഫെസ്റ്റേഷൻ്റെ ഭാഗവും കൂടിയാണ്, എൻ്റെ അപ്ഗ്രേഡിങ്ങിൻ്റെ ഭാഗമാണ്, എൻ്റെ സെൽഫ് എസ്റ്റീം ഇൻക്രീസിങ്ങിൻ്റെ ഭാഗമാണ്, എൻ്റെ സെൽഫ് സ്റ്റിമുലേഷൻ, സെൽഫ് റെസ്പെക്റ്റ്, സെൽഫ് ഏർണിങ്ങിൻ്റെ ഒക്കെ ഭാഗമാണ്. ഞാൻ സ്വന്തമായി വേറെ ആരുടെ ഒരു ഹെൽപ്പും ഇല്ലാണ്ട് ഞാൻ എനിക്ക് ഒരു ലക്ഷറി കാർ വാങ്ങിച്ചു കൊടുത്തു. അതാണ് ഥാർ. എൻ്റെ ഒരു സെൽഫ് ജേണീൻ്റെ ഒരു ഭാഗമായിട്ട് ഞാൻ അച്ചീവ് ചെയ്ത കാര്യങ്ങളാണ് അത് നിങ്ങളിലേക്ക് എത്തിക്കുകയാണ്. എല്ലാവർക്കും ഒന്ന് ചെറിയെങ്കിലും ഒരു കുഞ്ഞെങ്കിലും ഒരു ഗിഫ്റ്റ് സ്വന്തം വാങ്ങിച്ചു കൊടുത്തു. മറ്റുള്ളവരത് ചെയ്തു തന്നില്ല, ഇത് ചെയ്തു തന്നില്ല, അവരെ ഓർത്തില്ല, ഇവരെ ഓർത്തില്ല, ഇവരത് ചെയ്തില്ല എന്നൊക്കെ ഉള്ളതിന് പകരം ഞാൻ ഇതോർത്തോ, ഞാനിതെനിക്ക് കൊടുത്തോ, അങ്ങനെയൊക്കെ സ്വയം ചിന്തിച്ചിട്ട് ഒന്നത് അച്ചീവ് ചെയ്യാൻ ശ്രമിക്കും. എല്ലാവരും എല്ലാം ഓർത്തു കൊള്ളണമെന്നില്ല, എല്ലാവരും എല്ലാം ചെയ്തു തന്നോളണമെന്നില്ല. ഓഫ് കോഴ്സ് സങ്കടം വരും, പക്ഷേ അതൊക്കെ നമുക്ക് പാച്ചപ്പ് ചെയ്യാൻ നമ്മൾ തന്നെ നമ്മൾക്ക് കൊടുത്തിട്ട് അതിനെ ഇൻക്രീസ് ചെയ്ത് കൊണ്ടുവന്ന് നിൽക്കാൻ പറ്റും. ഇതിൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഗിഫ്റ്റ് ചെയ്തതാണ്, വിച്ച് ഇസ് അമേസിങ് ഡ്രസ്സ്. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. പിന്നെ പറയാനുള്ള ഒരുപാട് ഗിഫ്റ്റ്സ് വന്നു. കുറേ പേര് യൂട്യൂബിലുള്ള ആൾക്കാർ ഗിഫ്റ്റ് അയച്ചു തന്നു, അതിനും സന്തോഷം. അല്ലാത്ത ആൾക്കാരും ഒരുപാട് തന്നു, ഒരുപാട് ഗിഫ്റ്റ് കിട്ടി. എല്ലാവരോടും നന്ദിയും സ്നേഹവും. പിന്നെ വേറെ പറയാനുള്ളൊരു കാര്യം വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാൻ കുറച്ച് ഇന്ന് ഡള്ളായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവും. ബർത്ത്ഡേ ആയി കഴിയുമ്പം എല്ലാ ഇയറിലും ഉള്ളതാണ് ഞാൻ ഭയങ്കരമായിട്ട് ഡള്ളാവും. ഞാൻ ഫിസിക്കലി കുറച്ച് വീക്കാവും ആ ദിവസങ്ങളിൽ. അതിനെ ബാലൻസ് ചെയ്യാൻ ഞാൻ പഠിച്ചിട്ടില്ല, കാരണം ഇയർലി വൺസ് വരുന്നതുകൊണ്ട് എനിക്കതിനെ എങ്ങനെ സ്റ്റെബിലൈസ് ചെയ്യണമെന്നറിയില്ല. ഒരു പക്ഷേ അടുത്ത വർഷമൊക്കെ ആകുമ്പോഴേ ഇനി അതിനെ സ്റ്റെബിലൈസ് ചെയ്യുമായിരിക്കും. അപ്പം എല്ലാവർക്കും താങ്ക് യു സോ മച്ച്, ബൈ.